നല്ല അടിപൊളിയായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാമെന്നു, പക്ഷെ ഓടിക്കേ അറിയണം. അപ്പൊ ആദ്യം നമ്മള് ബേസിക് ഡ്രോൺ ഓടിച്ച് പഠിച്ചിട്ട് പയ്യെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് വന്നേക്കുന്നത്. ഇന്ന് വീഡിയോ എടുക്കാൻ പ്ലാൻ ഒന്നും ഉണ്ടായില്ല. താമസിക്കുന്ന സ്ഥലം എക്സെട്ടർ, അവിടെ നിന്ന് ഏകദേശം ഒരു 40 miles ഡ്രൈവ് ചെയ്ത് വന്നു. അറൗണ്ട് ഒരു 1 hour ഡ്രൈവ് ഉണ്ടായി. 1.5 mile ബാക്കിലേക്ക് ആയിട്ടായിരുന്നു കാർ പാർക്ക്. ഇത് പ്രൈവറ്റ് റോഡാണ്, ഇത് കൂടെ നടന്ന് പോകണം. അപ്പൊ ഇന്ന് പോകുന്ന സ്ഥലം ഒരു ഡാമാണ്, ഒരു റിസർവോയർ. അപ്പൊ 1.5 mile ഇവിടെ നിന്ന് നടക്കണം. ഞാൻ ഏകദേശം കുറച്ച് നടന്നു, എന്നിട്ട് ഇപ്പൊ ഇവിടെ ഒന്ന് ഇരുന്നതാണ്. അപ്പൊ ഡാമിൽ നിന്ന് വന്ന വെള്ളമായിരിക്കും, നല്ല ഷെയ്ഡും ഉണ്ട്, പിന്നെ സമ്മറായതുകൊണ്ട് നല്ല വെയിലാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് ജസ്റ്റ് വിശേഷം അറിയാൻ വേണ്ടി. അപ്പോൾ അവൻ ഇങ്ങനത്തെ ഒരു കാര്യം എടുത്തുവിട്ടു, നമ്മുടെ UK ഇനി PR കിട്ടണമെങ്കിൽ 8 കൊല്ലം വർക്ക് വിസയിൽ സ്റ്റേ ചെയ്യണം. അപ്പോൾ അത് ശരിക്കും റൂൾ ഇപ്പോഴും വന്നിട്ടില്ല, അവൻ അങ്ങനെയാണ് കരുതിയേക്കുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, റൂളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ജസ്റ്റ് അതിനെക്കുറിച്ച് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ, UK വളരെ ചാൻസ് കുറവാണ് ഈ 5 കൊല്ലം മാറ്റി 8 കൊല്ലത്തേക്ക് ആക്കാൻ. കാരണം ഇപ്പോഴും UKയിൽ കുറേയും വേക്കൻസീസ് ഫില്ലാവാനുണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മാൻ പവർ തന്നെ UKക്ക് ആവശ്യമുണ്ട്. ഫോറിനേഴ്സാണ് മെയിനായിട്ട് ഇവർ നോക്കുന്നത്. അപ്പോൾ UK ഈ 5 കൊല്ലം മാറ്റി 8 years ആക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ PR എലിജിബിലിറ്റിക്ക് 8 years വർക്ക് വിസയിൽ സ്റ്റേ ആക്കണം എന്നുള്ളത് കൊണ്ടുവരാണെങ്കിൽ, ഫോറിനേഴ്സ് മിക്കവരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നോക്കില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി വർക്ക് വിസയിൽ കയറിയവരായാലും ഈ 8 years ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ വർക്ക് വിസയിൽ കയറിയവർക്ക് വേറെ കുറേയും ഓപ്ഷൻസ് ഉണ്ട്. കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും അവർക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. കാരണം അവിടെ എന്തോ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ 2 years നിൽക്കുകയാണെങ്കിൽ അവർക്ക് PR കിട്ടും എന്നൊക്കെ ഞാൻ കേട്ടു, എനിക്കറിയില്ല സത്യമാണോ എന്ന്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ 8 years ആക്കുകയാണെങ്കിൽ ഇവിടെ വർക്ക് വിസയിൽ നിൽക്കുന്നവർക്ക് അങ്ങോട്ടൊക്കെ പോവാം. അപ്പോഴും പിന്നെയും കുറേയും വേക്കൻസീസ് ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും UKയിൽ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ 90% ലെസ്സാണ് 5 മാറ്റി 8 years ആക്കുമെന്നുള്ളത്. പിന്നെ വേറൊരു സംഭവം കേട്ടത്, ഇത് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മീഡിയാസ് ഒരു റൂമർ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണത്, അവർക്ക് വേറെ ന്യൂസൊന്നും കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു എവിടെ നിന്നോ എന്തോ കേൾക്കുമ്പോൾ അവർ അതിനെ കുറച്ച് അന്വേഷിക്കാണ്ട് ചുമ്മാ ന്യൂസ് ഇങ്ങനെ ഇടും. അത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ കാണും. മിക്ക ന്യൂസും വന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. UKയിലുള്ള ആരും തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പം മിക്ക ന്യൂസും വന്നത് ഇന്ത്യ, കേരള അവിടെ നിന്നൊക്കെയാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. പിന്നെ വേറെ കാര്യം, UKയിൽ PSW നിർത്തി എന്ന് പറഞ്ഞ് എനിക്കൊരു ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. സ്റ്റുഡൻറ്റ് വിസയിലേക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് PSW നിർത്തിയോ എപ്പോൾ. അപ്പം ഞാൻ അവനോട് പറഞ്ഞത്, UKയിൽ PSW ഒന്നും നിർത്തിയിട്ടില്ല, ആകെ മാറ്റം വന്നേക്കണത് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വെച്ചാൽ, മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും പഠിക്കണവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. ആ ഒരു ചേഞ്ച് ഓൾറെഡി വന്നു കഴിഞ്ഞു. ആകെ PhD വന്നവർക്ക് മാത്രമാണ് ഡിപ്പെൻഡൻസിനോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു ചേഞ്ച് മാത്രമാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളൂ. ഞാൻ കുറച്ച് അങ്ങോട്ട് നടക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ സമയം പോകും. അപ്പോൾ ആകെ ഡിപ്പെൻഡൻസിൻ്റെ ഒരു റൂള് മാത്രമാണ് വന്നിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ തുടങ്ങി കാരിയർ വിസ ഉള്ളതാണ്. ഇപ്പോഴും ഈ കാരിയർ വിസ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം ഇവിടെ കുറേ വേക്കൻസീസ് ഇപ്പോഴും ഫില്ല് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ പുതിയ വേറെ കുറേ വിസകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ്സ് ആയാലും വിസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷെഫുമാർക്കും. പിന്നെ IT ഫീൽഡിൽ കുറേ പേർക്ക് വിസ കിട്ടിയവരുണ്ട്. അപ്പം അങ്ങനെ കുറേ വേക്കൻസീസ് ഇനിയും ഫില്ല് ചെയ്യണം. മീഡിയാസ് പറയണത് വേറൊരു സൈഡ്, സത്യാവസ്ഥ വേറൊരു സൈഡ്. ഞാനിപ്പോൾ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നേക്കാണ്. നമ്മുടെ നാട്ടിൽ തോടൊക്കെ പോലെ തന്നെ, പക്ഷെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു ഫണ്ണില്ല. ആരെങ്കിലും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കുളിക്കാനൊക്കെ ഇറങ്ങാറുന്നു. ഒരാൾക്ക് ഓഫ് കിട്ടുമ്പോൾ അടുത്ത ആൾക്ക് ഓഫല്ലായിരിക്കും. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം. എങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് കിട്ടിയാലോ രണ്ടുപേർക്കും വയ്യ, അല്ലെങ്കിൽ ഒരാൾക്ക് വയ്യ. ഈ ഡാം ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ്, ഡാർട്ട്മൂർ പാർക്കിൻ്റെ ഒക്കെ ഒരു സൈഡായിട്ട് വരുന്നത്. ഡാർട്ട്മൂർ എന്ന് വെച്ചാൽ എൻ്റെ എക്സെട്രിയിൽ നിന്ന് തന്നെ ഏകദേശം 30-35 miles വന്ന ഒരു വലിയ പാർക്കാണ്. പാർക്ക് എന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റ് ഏരിയ, റിസർവ്ഡ് ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സൈഡിലായിട്ടാണ് ഈ ഡാം തന്നെ. പിന്നെ നമ്മുടെ UKയിലത്തെ ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ
ആക്കി പറ്റിയ ഒരു തെറ്റെന്ന് വെച്ചാൽ ആദ്യം വണ്ടി എടുത്തു പിന്നെ സെല്ല് ചെയ്തു ഞാൻ പിന്നെ സൈക്കിളിലേക്ക് മാറി കാരണം എഡിമ്പ്രയിൽ നിൽക്കുമ്പോൾ എല്ലാം സൈക്കിളിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഞാൻ ഈ ഇവിടുത്തെ ലൈസൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടും കൂടിയില്ല. അത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം നമ്മളിവിടെ വന്ന ആദ്യം തന്നെ പ്രൊവിഷണൽ അപ്ലൈ ചെയ്യുക. കുറേ പേര് പറയുന്നുണ്ട് പ്രൊവിഷണൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഇൻ്റർനാഷണൽ ക്യാൻസൽ ആവും, അങ്ങനത്തെ ഒരു സംഭവമില്ല. നിങ്ങൾക്കിപ്പോൾ പ്രൊവിഷണൽ കിട്ടിയാലും 1 ഇയർ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലൈസൻസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ലൈസൻസിലോ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. അതുകാരണം വരുമാനം ആദ്യം പ്രൊവിഷണൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് നിങ്ങൾ ഓടിച്ചൊന്ന് പഠിക്കുക, എന്നിട്ട് എന്തോരം നേരത്തെയാണോ അത്രയും നേരത്തെ നിങ്ങൾ UK ലൈസൻസ് എടുക്കാൻ നോക്കുക. ഇപ്പോൾ ഷെയ്ഡിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ കുറച്ച് വീഡിയോസ് അവിടെ വെച്ച് എടുത്തേണ്ടായി, പക്ഷേ ഫോൺ റെക്കോർഡിംഗ് അല്ലായിരുന്നു. വെയിലായതുകൊണ്ട് ഫോണിൻ്റെ സ്ക്രീൻ പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. അത്യാവശ്യം നടന്നു, ഇതേ റോട്ടിൽ ഒരു പശുവിനൊക്കെ കണ്ടു. ഇത് ഇനി എന്തോരം നടക്കണം എന്നറിയില്ല. മലയൊക്കെ എത്തിയുണ്ട്, അപ്പം മിക്കവാറും ആ മലേൻ്റെ മുകളിലൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാം. പക്ഷേ എനിക്ക് വഴി കാണിച്ചു തന്നെ തോന്നുന്നു. നടന്ന് നടന്ന് ഉപ്പാട് അളകി. റോട്ടിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞും പോലും ഇല്ല, ചുറ്റും മലകൾ മാത്രം. പിന്നെ തോടിൻ്റെ സൗണ്ട്, ആകെ അതും കുറച്ച് കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഈ റോഡ് മെയിനായിട്ട് വണ്ടികളൊന്നും വരില്ല, ആകെ ഓതറൈസ്ഡ് വണ്ടികൾക്ക് മാത്രമേ ഇങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ കുറേയും ആൾക്കാരും ഇങ്ങോട്ട് വരാൻ വേണ്ടി മടിക്കും. പിന്നെ കയറ്റം മറക്കൊന്നുമില്ല, എല്ലാം ഇങ്ങനത്തെ ഫ്ലാറ്റ് റോഡ്സ് തന്നെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഏകദേശം അടുത്തെത്തി. ഈ വഴിക്ക് പോയാലുണ്ടാവും തന്നെ, ഈ വഴിക്ക് പോയാലുണ്ടാവും തന്നെ. പിന്നെ അവിടെ കുതിരകൾ നിൽക്കുന്നുണ്ട്, ബാക്കിൽ കുതിരകൾ ഓടി മഞ്ഞുന്നുണ്ട്, കൂടെ ആരെങ്കിലും ഉണ്ടാവോ? അവിടെ ഒരു കുതിരക്കൂട്ടുണ്ട്. ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്താറായി. ഇതാ കാണുന്നതാണ് ഡാം, അതാണ് ഡാം, ഇതാണ് ഡാം. ഇതിൻ്റെ അപ്പുറത്ത് റിസർവോയർ. അവിടെ ഒരു പാലമൊക്കെ ഉണ്ടായി, ആ പാലമൊക്കെ കടന്നാണ് നടന്നു വന്നത്. അപ്പോൾ ഈ റിസർവോയറിൻ്റെ പേര് AVON എന്നാണ്, AVON AVON റിസർവോയർ. ഇതിന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഷട്ടറൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അപ്പുറത്ത് വെള്ളം ഓവർഫ്ലോ ആകുമ്പോൾ മാത്രമാണ് ഇങ്ങോട്ട് വീഴുക. ഇതാണ് സംഭവം. ഈ റിവറിൻ്റെ പേര് AVON റിവർ എന്ന് തന്നെ പറയും. നേരത്തെ നിന്നാൽ അവിടെയാണ്, അവിടെ നിന്ന് ഇങ്ങനൊരു വഴിയുണ്ട്. ഈ വഴിക്കൂടെ നേരെ പോയാൽ മിക്കവാറും ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയായിരിക്കണം. ഒന്ന് ഡാം കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ഇടുക്കി ഡാമിൻ്റെ അത്രയൊന്നും എത്തില്ല കേട്ടോ, അത് വേറെ ലെവൽ. അങ്ങനെ മുകളിലെത്തി. നമ്മൾ നടന്നു വന്നത് ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് റിസർവോയർ. റിസർവോയർ ഞാൻ കാണിച്ചു തരാം, അത് നമ്മുടെ സ്കൈ മോഡിൽ കണ്ടാലാണ് ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഗേറ്റ് ലോക്ക്ഡാണ്, കാരണം അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ക്യാമറ പൊക്കുന്നില്ല, ക്യാമറ പൊക്കിയാൽ നിങ്ങൾ റിസർവോയർ കാണും. അപ്പോൾ റിസർവോയർ കാണണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ പോയി അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ ഡ്രോണൊന്ന് പറപ്പിച്ച് നോക്കട്ടെ. ഇത് കൂടെ കയറി അപ്പുറത്ത് പോവാണെങ്കിൽ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടിയേന്. ചാടിക്കടക്കാൻ പറ്റൂല, നമ്മുടെ കേരള അല്ലാത്തത്.
and cold to the touch. Am I insane not to let go? Oh, go on, just do what you do. And it കുറച്ച് ഡ്രോൺ ഷോട്ട്. ബാക്കിൽ കുതിര കയറി വന്നിട്ടുണ്ട് എന്നെ അന്വേഷിച്ചിട്ട് വന്നു. അപ്പം നമുക്ക് ഇനി റിസർവോയർ കാണാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നിന്ന്. അതവിടെയാണ് റിസർവോയർ. എഫ് പി വി ഡ്രോൺ ഉണ്ടെങ്കിൽ നല്ല നല്ല അടിപൊളിയായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാമെന്നു, പക്ഷെ ഓടിക്കാൻ അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ഡ്രോൺ ഓടിച്ച് പഠിച്ചിട്ട് പയ്യെ എഫ് പിയിലേക്ക് മൂവ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഇവിടെ കുതിരകൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കയറി ചവിട്ടാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി തിരിച്ച് എൻ്റെ കാറിൻ്റെ അവിടെ വരെ നടക്കണം. 1.5 മൈൽ എന്തോ നടക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യൂ. ബൈ, സീ യു.